നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കമ്പാരിസൺ ആണ്. അതായത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. നമ്മുടെ കേരളത്തിലടക്കം ചൈനീസ് അനുകൂലികളായിട്ടുള്ള ചിലരെ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. ചില ന്യൂസ് ചാനലുകൾ, ചില റിപ്പോർട്ടർമാർ, ഇവരൊക്കെ തന്നെ ചൈനയെ വാനോളം പുകഴ്ത്തുകയാണ്. ഇന്ത്യയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയെക്കുറിച്ച് തള്ളുന്നതാണ്. ചൈനയെക്കുറിച്ച് അയാൾക്ക് എന്തറിയാം, ചൈന ആനയാണ്, ചേനയാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കമ്പാരിസൺ 2019 നമ്മൾ ചെയ്തിട്ടുണ്ട്. 2020 കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിശദമായ ഒരു കമ്പാരിസൺ വീഡിയോ നമുക്ക് ചെയ്യാം. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പലരുടെയും തള്ളെന്ന് പറയുന്നത് ഈ പറയുന്ന ചൈന അമേരിക്കയെക്കാളും എന്തൊക്കെയോ വലിയ സംഭവമാണ്. അമേരിക്ക പോലും ചൈനയെ ഭയപ്പെടുകയാണ്. എന്താണ് ഭയപ്പെടുകയാണ്? അപ്പോ എന്താണ് ഇതിലെ വസ്തുത എന്നതാണ് ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ആധികാരികമായ കൃത്യമായ കണക്കുകൾ അനുസരിച്ച് കൊണ്ട് തന്നെ നമുക്ക് ആരാണ് കേമന്മാരെന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് ഈ രാഷ്ട്രങ്ങളുടെ, രണ്ട് രാജ്യങ്ങളുടെയും സാധാരണ ആയുധ ശേഷിയെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. എന്നിട്ട് അതിനെക്കുറിച്ച് വിശദമായ ഒരു വിശകലനത്തിലേക്ക് നമുക്ക് പോകാം. അമേരിക്കയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 32,92,00,000 പേരാണ്. ഇവരുടെ അവൈലബിൾ മാൻ പവർ എന്ന് പറയുന്നത് 14,48,72,000 പേരുമാണ്. ചൈനയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 138,46,00,000. അവൈലബിൾ മാൻ പവർ എന്ന് പറയുന്നത് 75,28,00,000. അതായത് ചൈനയെ സംബന്ധിച്ചിടത്തോളം മാൻ പവർ ഇവർക്ക് വളരെ കൂടുതലാണ്. അതിന്റെ കാരണം ജനസംഖ്യ തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജനസംഖ്യ കുറവാണ്. എന്നിരുന്നാലും ഇന്ത്യയും ചൈനയും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് അമേരിക്കയിൽ തന്നെയാണ്. ജനസംഖ്യ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നമുക്ക് വീഡിയോയുടെ അവസാനം നമ്മളത് എന്തുകൊണ്ടാണ് ജനസംഖ്യ തുടക്കത്തിൽ മെൻഷൻ ചെയ്തു എന്നതിനെ കുറിച്ച് സംസാരിക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മിലിറ്ററി പവറിനെ കുറിച്ചാണ്. അതായത് മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ എണ്ണം നമുക്ക് പരിശോധിക്കാം. അമേരിക്കയിൽ ആകെയുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് 22,60,000 പേരാണ്. ഇതിൽ ആക്റ്റീവ് ആയിട്ട് നിലവിൽ സർവീസിലുള്ളത് 14,00,000 പേരാണ്. ഇനി ചൈനയുടെ കാര്യമെടുത്താൽ 26,93,000 പേരുണ്ട് ചൈനയ്ക്ക്. ആക്റ്റീവ് ആയിട്ടുള്ളത് 21,83,000 പേരാണ്. റിസർവിൽ ചൈനയിൽ 5,10,000 പേരും അമേരിക്കയിൽ 8,60,000 പേരുമുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളുടെയും മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ എണ്ണം എടുക്കുമ്പോൾ എണ്ണത്തിൽ കൂടുതൽ തീർച്ചയായിട്ടും ചൈന തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അമേരിക്കയെക്കാളും നേരിയ മുൻതൂക്കം ചൈനയ്ക്കുണ്ട്. ഇനി മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത പരിശോധിച്ചാൽ സത്യത്തിൽ ചൈനയുടെ മിലിറ്ററി ഉദ്യോഗസ്ഥർ അമേരിക്കയുമായിട്ട് ഏറെ അകലത്തിൽ നിൽക്കുന്നതായി കാണാം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ യുദ്ധമേഖലകളിൽ പരിചയമുള്ള, യുദ്ധസമാനമായ സാഹചര്യങ്ങളുമായി നിരന്തരം ഇടപെടുന്നവരാണ് അമേരിക്കൻ പട്ടാളക്കാർ. അമേരിക്കയുടെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. നിരന്തരമായി യുദ്ധസമാനമായ സാഹചര്യങ്ങൾ, ഇപ്പോൾ അഫ്ഗാനിലാണെങ്കിലും അല്ലെങ്കിൽ അമേരിക്കൻ ഇടപെടലുകൾ നടക്കുന്ന മേഖലകളൊക്കെ എടുത്ത് പരിശോധിക്കൂ, അവിടെയൊക്കെ തന്നെ അമേരിക്കൻ പട്ടാളക്കാർ, അവർക്കൊരു ട്രെയിനിങ് മേഖല കൂടിയാണ് അതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിരന്തരം യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അമേരിക്ക. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ചരിത്രം എടുത്താലും അമേരിക്കൻ പട്ടാളമാണ് ഒരുപക്ഷെ ഈ സമീപകാല ചരിത്രം എടുത്താൽ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിപ്പോ 2nd ലോക മഹായുദ്ധകാലത്തും കാര്യക്ഷമത തെളിയിച്ച മിലിറ്ററിയാണ് അമേരിക്കയുടേത്. തുടർന്ന് ഇങ്ങോട്ട് നടന്ന പല യുദ്ധങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. ചിലരെങ്കിലും വിയറ്റ്നാമിനെയൊക്കെ ഇവിടെ ഓർമ്മപ്പെടുത്തും. വിയറ്റ്നാം യുദ്ധത്തിന്റെ സാഹചര്യമൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. അമേരിക്ക മുഴുവനായിട്ടും അങ്ങോട്ട് യുദ്ധത്തിൽ വന്നില്ല. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ശക്തമായ ആയുധങ്ങളൊന്നും വിയറ്റ്നാം യുദ്ധത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ജനങ്ങൾക്ക് മുന്നിൽ, വിയറ്റ്നാം സൈന്യത്തിന് മുന്നിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരവിടുന്ന് പിൻവലിഞ്ഞു എന്നത് സത്യമാണ്. പക്ഷെ അമേരിക്ക വിചാരിച്ചാൽ, വേണമെന്ന് വെച്ചിറങ്ങിയാൽ വിയറ്റ്നാമിൽ അമേരിക്കയ്ക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അവരെ അതിന് അനുവദിച്ചില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ വിയറ്റ്നാമിനെ ഈ ഒരു വിഷയത്തിൽ ആരെങ്കിലും കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. അമേരിക്കൻ മിലിറ്ററിയെ കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്ന ആരും അമേരിക്കൻ മിലിറ്ററിയുടെ ശേഷിയെ വില കുറച്ച് കാണില്ല. അമേരിക്കൻ മിലിറ്ററിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഏറ്റവും നല്ല ട്രെയിനിങ് ലഭ്യമായിട്ടുള്ള ഒരു മിലിറ്ററിയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് കൈവശമുള്ള ഒരു മിലിറ്ററിയും അമേരിക്കൻ മിലിറ്ററിയാണ്. ഇനി നമ്മൾ അടുത്ത് പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് എയർ പവർ ആണ്. അമേരിക്കയും ചൈനയും പോലെയുള്ള രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഏതൊരു പ്രശ്നത്തിലും എയർ പവർ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആകാശ യുദ്ധം തന്നെയായിരിക്കും ഒരുപക്ഷെ വിജയിയെപ്പോലും നിർണയിക്കാനുള്ള സാധ്യതയുള്ളത്. എന്താണ് എയർ പവർ? അമേരിക്കയുടെ എയർ പവർ എത്രയാണെന്ന് അറിയാമോ? 13,264 അവരുടെ ആകെ എയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 13,264. ഇനി ചൈനയുടെ കാര്യത്തിലേക്ക് വരാം.
ചൈനയുടെ ആകെ സ്ട്രെങ്ത് എത്രയാണെന്ന് അറിയാമോ? 3210. എത്രമാത്രം വ്യത്യാസം ചൈനയും അമേരിക്കയും തമ്മിൽ ഇവിടെ ഉണ്ട് എന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. ഒപ്പം ഒരു കാര്യം കൂടെ പറയാം, ലോകത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ ഉള്ളത് അമേരിക്കയ്ക്കാണ്. ചൈനയുടെ കൈവശമുള്ളത് റഷ്യയിൽ നിന്ന് ഇന്ത്യയെ പോലെ തന്നെ ചൈന വാങ്ങിയതും റഷ്യയുടെ എഞ്ചിൻ ഉപയോഗിച്ച് ചൈന നിർമ്മിച്ചിട്ടുള്ളതുമായ യുദ്ധവിമാനങ്ങളാണ്. ഈ യുദ്ധവിമാനങ്ങൾക്ക് അമേരിക്കയോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. മാത്രമല്ല എണ്ണത്തിലുള്ള ഈ അന്തരമുണ്ടല്ലോ, അതത്ര നിസ്സാരവുമല്ല. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങളാണ് അമേരിക്കയുടെ കൈവശമുള്ളത്. മാത്രമല്ല അമേരിക്ക വിചാരിച്ചാൽ അടിയന്തര ഘട്ടത്തിൽ ഇത് എത്ര എണ്ണം വേണമെങ്കിലും നിർമ്മിക്കാൻ സാധിക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഈ എയർക്രാഫ്റ്റുകളുടെ ആകെ സ്ട്രെങ്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഇന്ത്യയും ശ്രീലങ്കയും എന്നതുപോലെയോ അല്ലെങ്കിൽ ഇന്ത്യയും ഭൂട്ടാനും എന്നതുപോലെയോ ഉള്ള വ്യത്യാസമുണ്ട്. ഇനി ഫൈറ്റേഴ്സിന്റെ കാര്യമെടുത്താൽ ചൈനയുടെ കൈവശം 1232 എണ്ണമാണ്. അത് അമേരിക്കയുടെ കൈവശം 2085 എണ്ണമാണ്. ഡെഡിക്കേറ്റഡ് അറ്റാക്കിന്റെ കാര്യമെടുത്താൽ ചൈനയുടെ കൈവശം 371, അമേരിക്കയുടെ കൈവശം 715. ട്രാൻസ്പോർട്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ പോലും ട്രാൻസ്പോർട്ടിന്റെ കാര്യമെടുത്താൽ അമേരിക്കയുടെ കൈവശം 945, ചൈനയുടെ കൈവശം 224. ട്രെയിനേഴ്സ് അമേരിക്കയുടെ കൈവശം 2643, ചൈനയുടെ കൈവശം 314. അതുപോലെ തന്നെ സ്പെഷ്യൽ മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവ അമേരിക്കയുടെ കൈവശം 742, ചൈനയുടെ കൈവശം 111. അതോടൊപ്പം തന്നെ ഹെലികോപ്റ്റേഴ്സ് അമേരിക്കയുടെ കൈവശം 5768, ചൈനയുടെ കൈവശം കേവലം 911 മാത്രമേ ഉള്ളൂ. അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് അമേരിക്കയുടെ കൈവശം 967, അത് ചൈനയുടെ കൈവശം 281 എണ്ണം മാത്രമാണ് ഉള്ളത്. ഈ കണക്കുകൾ തന്നെ സ്പഷ്ടമാക്കി തരും അമേരിക്കയും ചൈനയും തമ്മിലുള്ള അന്തരം എത്രമാത്രം വലുതാണെന്ന്. ലോകത്തെ ഒന്നാമത്തെ സൈനിക ശക്തിയാണ് അമേരിക്കയെങ്കിൽ മൂന്നാമത്തെ സൈനിക ശക്തി എന്ന് പറയുന്ന ചൈന അമേരിക്കയുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് ഈ ഒരു കണക്ക് തന്നെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാൻഡ് ഫോഴ്സിന്റെ കാര്യം നോക്കാം. അമേരിക്കയുടെയും ചൈനയുടെയും കേസിൽ ലാൻഡ് ഫോഴ്സിന് കാര്യമായിട്ടുള്ള ഒരു പ്രാധാന്യം ഇല്ലെങ്കിലും വെറുതെ നമുക്കൊന്ന് പരിശോധിക്കാം. അമേരിക്കയുടെ കൈവശം 6289 ടാങ്കുകളുണ്ട്. ചൈനയുടെ കൈവശം 3500 ടാങ്കുകളാണുള്ളത്. അമേരിക്കയുടെ കൈവശം 39253 ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസ് ഉണ്ട്. ചൈനയുടെ കൈവശം അത് 33000. റോക്കറ്റ് പ്രൊജക്ടേഴ്സ് അമേരിക്കയുടെ കൈവശം 1366, ചൈനയുടെ കൈവശം 2650. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ചൈനയ്ക്ക് അമേരിക്കയെക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ളത്. എന്തായാലും അമേരിക്ക ചൈന വിഷയത്തിൽ ലാൻഡ് ഫോഴ്സിന് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് കരുതുക വയ്യ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയമല്ല. ഇനി അങ്ങനെ എടുത്താൽ പോലും ടാങ്കുകളുടെയും ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസിന്റെയും ഒക്കെ കാര്യത്തിൽ അമേരിക്ക ചൈനയെക്കാൾ ഏറെ മുന്നിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അടുത്ത് അമേരിക്ക ചൈന വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേവി ഫോഴ്സിന്റെ കാര്യമാണ്. നേവിയുടെ കാര്യത്തിൽ ആരാണ് കരുത്തരുന്നത് നിങ്ങളെ ഒരല്പം അതിശയിപ്പിക്കുന്ന കാര്യമാണ്. അമേരിക്കയുടെ ആകെ നേവി അസറ്റ് എന്ന് പറയുന്നത് 490. ചൈനയുടേത് രസകരമാണ്, ചൈനയുടേത് 777. പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോവും, അയ്യോ ചൈന അമേരിക്കയെക്കാളും അതിശക്തമായ നേവിയാണോ എന്ന്. അടുത്ത കാര്യം ഇനിയാണ് പറയാനുള്ളത്. അമേരിക്കയുടെ കൈവശം 20 എയർക്രാഫ്റ്റ് കരിയർ ഉണ്ട്. ഈ എയർക്രാഫ്റ്റ് കരിയർ എന്ന് പറയുന്നത് ലോകത്തെ പല രാജ്യങ്ങളും സാമ്പത്തിക ശേഷിയില്ലാതെ ഷെഡിലാക്കുകയോ തിരിച്ച് മറ്റാർക്കെങ്കിലും വിൽക്കുകയോ ചെയ്തിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെ എയർക്രാഫ്റ്റ് കരിയറാണ് ഇന്ത്യയുടെയും ചൈനയുടെയും അടക്കം കയ്യിലുണ്ടായിരുന്നത്. അപ്പോ ഈ എയർക്രാഫ്റ്റുകൾ സോവിയറ്റ് യൂണിയനും റഷ്യയും ഒക്കെ വിറ്റത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് നിവർത്തിയില്ല അതിനെ പ്രവർത്തിപ്പിക്കാൻ. വലിയ ചിലവേറിയ ഒന്നാണ് എയർക്രാഫ്റ്റ് കരിയറുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ പല രാജ്യങ്ങളും തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന എയർക്രാഫ്റ്റ് കരിയറുകൾ വിൽക്കുകയോ പ്രവർത്തനരഹിതമാക്കി മാറ്റുകയോ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് സാമ്പത്തിക ശേഷിയില്ലാത്തൊരു രാജ്യത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കടൽ മേഖലയിൽ അടക്കി ഭരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. 20 എയർക്രാഫ്റ്റ് കരിയർ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനും സ്വപ്നം കാണാൻ കഴിയാത്ത ഒന്നാണ്. ചൈനയൊക്കെ അമേരിക്കയുടെ എത്രയോ പിന്നിലാണ് നേവി ഫോഴ്സിന്റെ കാര്യത്തിലെന്ന് അറിയണമെങ്കിൽ ചൈനയുടെ കൈവശം എത്ര എയർക്രാഫ്റ്റ് കരിയർ ഉണ്ടെന്ന് മനസ്സിലാക്കണം. 2 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. നേവി പവറിന്റെ കാര്യത്തിൽ എയർക്രാഫ്റ്റ് കരിയറുകളോളം ശക്തമായ ആയുധങ്ങൾ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കരിയറുകൾ എല്ലാം കൂടെ രംഗത്തിറങ്ങിയാൽ ചൈന തവിടുപൊടിയായി പോകും എന്നതാണ് വസ്തുത.
ഇനി നമുക്ക് ഡിസ്ട്രോയേഴ്സിന്റെ കാര്യം പരിശോധിക്കാം. ചൈനയുടെ കൈവശം 36 ഡിസ്ട്രോയേഴ്സ് ഉണ്ട്, അമേരിക്കയുടെ കൈവശം അതും 91 ഉണ്ട്. അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് മുങ്ങിക്കപ്പലുകളാണ്. ലോകത്തെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മുങ്ങിക്കപ്പലുകളുള്ള രാജ്യമാണ് ഈ പറയുന്ന അമേരിക്ക. 66 അത്യാധുനികമായ മുങ്ങിക്കപ്പലുകൾ അമേരിക്കയുടെ കൈവശം ഉള്ളപ്പോൾ ചൈനയുടെ കൈവശം അതും 74 ഉണ്ട്. ഈ 74 എന്ന് കേട്ട് ആരും ഞെട്ടിപ്പോകരുത്. ഈ മുങ്ങിക്കപ്പലുകൾ ഉണ്ടല്ലോ ജാമ്പവാന്റെ കാലത്തുള്ളതാണ്, അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചൈന പുതിയ മുങ്ങിക്കപ്പലുകളൊക്കെ നിർമ്മിക്കാനും വാങ്ങാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി. എന്നാൽ ചൈനയുടെ കൈവശമുള്ള ചില മുങ്ങിക്കപ്പലുകൾ ശക്തമാണ് താനും എന്ന് കരുതി അമേരിക്കയുടെ ആയുധശേഷിയുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യയും ഭൂട്ടാനും പോലെയേ ഉള്ളൂ അമേരിക്കയും ചൈനയും. ഇങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലും കരുതും ഇതെന്തോ കുറച്ച് കൂടിപ്പോയില്ലേ എന്ന്. സത്യത്തിൽ അങ്ങനെയല്ല. പലപ്പോഴും എല്ലാവരുടെയും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അമേരിക്ക എന്തിനാണ് ചൈനയെ പിന്നെ ഭയപ്പെടുന്നത് എന്ന്. അമേരിക്ക ചൈനയെ ഭയപ്പെടുന്നില്ല, മറിച്ച് അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കുന്നത് വ്യാപാര യുദ്ധമാണ്. ഒപ്പം നാളെ ചൈന അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായിട്ട് വളർന്നു വരാനുള്ള സാധ്യത അമേരിക്ക കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുളയിലെ നുള്ളിക്കളയാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ആകെ മാർക്കറ്റിന്റെ വലിയൊരു ഷെയറും ചൈനയിലാണ്. ലോകത്തെ ആകെ ഉൽപാദനം നടക്കുന്ന പ്രത്യേകിച്ച് ടെക്നോളജി രംഗത്തടക്കമുള്ള പല സാധനങ്ങളും ചൈനയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. കഴിഞ്ഞ ഒരു 20 വമ്പൻ നിർമ്മാണ പദ്ധതികളാണ് ചൈനയിൽ നടക്കുന്നത്. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ആവശ്യമായ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന നിലയിലേക്ക് ചൈന വളർന്നിട്ടുണ്ട്. ഇത് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ വളരെ വലിയ രീതിയിൽ സാമ്പത്തികമായി ചൈന വളർന്നാൽ തങ്ങൾക്ക് സാമ്പത്തിക രംഗത്ത് നാളെ ചൈന ഒരു വലിയ എതിരാളിയും തിരിച്ചടിയുമായി മാറിയേക്കാമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലാണ് ചൈനയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല വൻതോതിലുള്ള ഇളവുകൾ അമേരിക്ക കാലങ്ങളായി ചൈനയ്ക്ക് നൽകി വന്നിരുന്നു. അപ്രതീക്ഷിതമായിട്ട് ചൈന വളരുന്നത് കൊണ്ട് തന്നെ ആ ഇളവുകൾ ക്രമേണ അമേരിക്ക കുറയ്ക്കുന്നുമുണ്ട്. ആ ഇളവുകൾ കുറയ്ക്കുന്നത് ചൈനയ്ക്ക് തിരിച്ചടിയാകുന്നു. അങ്ങനെയാണ് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഒരു ശീതയുദ്ധം വ്യാപാര മേഖലയിൽ ഉണ്ടാവുന്നത്. അതല്ലാതെ ആയുധ ബലം കണ്ട് പേടിച്ചിട്ടല്ല. ഇനി ലോകത്തെ ഏറ്റവും അത്യാധുനികമായ മിസൈലുകളുടെ കാര്യമെടുത്താലും ചൈനയെക്കാളും മികച്ച മിസൈലുകളാണ് അമേരിക്കയുടെ കൈവശമുള്ളത്. അതുപോലെ തന്നെ പറയാനുള്ളത് ആണവായുധ ശേഷിയുടെ കാര്യത്തിൽ 7,000 ആണവായുധങ്ങളെങ്കിലും സജ്ജമായിട്ട് അമേരിക്കയുടെ കൈവശം ഉണ്ടാകും. ചൈനയുടെ കൈവശം അത് 300 താഴെ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഏതെങ്കിലും ഒരു മേഖലയിൽ ചൈനയ്ക്ക് അമേരിക്കയെ മറികടക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. നമുക്കറിയാം സ്പേസ് രംഗത്ത് അമേരിക്ക നേടിയിട്ടുള്ളത് പോലെയുള്ള ഒരു നേട്ടം മറ്റേതൊരു രാജ്യത്തിനാണ് അവകാശപ്പെടാൻ കഴിയുക. ചന്ദ്രനിൽ പോലും മനുഷ്യനെ എത്തിച്ച, ചൊവ്വയിൽ പോലും പേടകങ്ങൾ അയക്കുന്ന അമേരിക്കയ്ക്ക് ചൈനയൊക്കെ ഒരു എതിരാളി തന്നെയാണോ? ഒന്നുകൂടി മനസ്സിലാക്കുക, ലോകത്ത് നാസ നടത്തിയിട്ടുള്ളത് പോലെ ബഹിരാകാശ ഗവേഷണങ്ങൾ ഒരു രാജ്യവും നടത്തിയിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കഴിഞ്ഞ കുറെ മണിക്കൂറുകൾക്ക് മുമ്പായിരിക്കും വാർത്ത കേട്ടിട്ടുണ്ടാവുക, ഇപ്പോഴും സ്പേസ് എക്സിൽ നിന്ന് 2 അമേരിക്ക അയച്ചിട്ടുണ്ട്. സ്പേസ് എക്സ് എന്ന് പറയുന്ന അമേരിക്കയുടെ സ്വകാര്യ ഏജൻസിയാണ്. ഇന്ത്യക്ക് പോലും കഴിയാത്ത പല കാര്യങ്ങളും അമേരിക്കയുടെ സ്വകാര്യ ഏജൻസി ചെയ്യുന്നു. ചൈനയ്ക്ക് കഴിയാത്ത പല കാര്യങ്ങളും അമേരിക്കയുടെ സ്വകാര്യ ഏജൻസി ചെയ്യുന്നു. അപ്പോൾ അമേരിക്കയുടെ പവർ എത്രയായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. ഈ പറഞ്ഞ കണക്കുകൾ ഒന്നും കള്ളമല്ല. പലരും ചൈനയുടെ ഡിഫൻസ് ബഡ്ജറ്റിനെ എടുത്തുകൊണ്ട് വന്ന് ഇന്ത്യയുടെ ഡിഫൻസുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ശരിയാണ്, ചൈനയുടെ ഡിഫൻസ് ബഡ്ജറ്റ് ഇന്ത്യയുടേതിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. എന്നാൽ അമേരിക്കയുമായിട്ട് നമുക്കൊന്ന് തട്ടിച്ചു നോക്കാം. അമേരിക്കയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ലോകത്തെ ഏറ്റവും ഉയർന്ന ഡിഫൻസ് ബഡ്ജറ്റാണ്. 750 അമേരിക്കൻ ഡോളറാണ് അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ്. അതേസമയത്ത് ചൈനയുടേത് 237 അമേരിക്കൻ ഡോളറും. ഈ 237 750 തമ്മിലുള്ള വ്യത്യാസം എത്രയും നോക്കൂ, ഇരട്ടിയിൽ കൂടുതലാണ്. അത് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം എത്രമാത്രം വലുതാണെന്ന് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള മിലിറ്ററി ബേസുകൾ അമേരിക്കയ്ക്കാണ് ഉള്ളത്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് പുറമെ ലോകത്തെ പല രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് മിലിറ്ററി ബേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയെ ആക്രമിക്കണം എന്ന് അമേരിക്ക കണക്കുകൂട്ടിയാൽ അത് നിഷ്പ്രയാസം അവർക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ അമേരിക്കൻ നേവിയുടെ പവറും അത്ര നിസ്സാരമല്ല. ഒരു കാലത്ത് റഷ്യ അമേരിക്കയ്ക്ക് ഒന്നാം തരം ഒരു എതിരാളിയായിരുന്നു, അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയൻ. എന്നാൽ അത് ആ കാലമൊക്കെ അവസാനിച്ചു. സോവിയറ്റ് യൂണിയൻ സാമ്പത്തികമായിട്ട് കൂടി തകർന്നു. അതിനുശേഷം വന്ന റഷ്യയ്ക്ക് ഇപ്പോഴും കരകയറാൻ സാധിച്ചിട്ടുമില്ല. ഇപ്പോൾ ചൈനയുടെ കൈവശമുള്ള ഏതാണ്ട് 14.5 trillion GDP എന്ന് പറയുന്നത് റഷ്യയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ മാറുമായിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ അമേരിക്കയ്ക്ക് ഒത്ത ഒരു എതിരാളി ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ ചൈനയുടെ കാര്യത്തിൽ അതങ്ങനെ പറയുക വയ്യ.
ചൈന സാമ്പത്തിക ശേഷിയുള്ള രാജ്യമാകുമ്പോൾ റഷ്യ സൈനിക ശേഷിയുടെ കാര്യത്തിൽ ചൈനയേക്കാൾ ഏറെ മുന്നിലാണ്. എന്നാൽ അമേരിക്കയ്ക്ക് തൊട്ട് താഴെയുമാണ്. ഇതാണ് വസ്തുത. റഷ്യയെ എന്തുകൊണ്ട് ചൈന ആശ്രയിക്കുന്നു എന്ന് ചോദിച്ചാൽ, സാങ്കേതിക രംഗത്തും സൈനിക ശേഷിയുടെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലും ഒക്കെ ചൈനയ്ക്ക് റഷ്യയുടെ പിന്തുണ ആവശ്യമാണ്. ഈ റഷ്യ ചൈന കൂട്ടുകെട്ടും അമേരിക്കയ്ക്കൊരു വെല്ലുവിളിയാവുന്നത് അതുകൊണ്ടാണ്. ചൈന സാമ്പത്തിക ശക്തിയെങ്കിൽ റഷ്യ പഴയ പ്രതാപം ഇപ്പോഴും അവശേഷിപ്പിക്കുന്ന സൈനിക ശക്തി തന്നെയാണ്. ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു ചേരുമ്പോൾ അമേരിക്കയ്ക്ക് അതൊരു ഭീഷണിയുമാണ്. അതുമൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം ചൈനയെ നേരത്തെ തന്നെ പൂട്ടാനുള്ള ശ്രമം അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത്. അല്ലാതെ ചൈനയെ പേടിച്ചിട്ടല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞത് അമേരിക്കൻ സ്നേഹം കൊണ്ടൊന്നുമല്ല, യാഥാർത്ഥ്യം ഇതായതുകൊണ്ട് മാത്രമാണ്. ഗുഡ് ബൈ.